എന്നാലും ഇവര് വേറെ അല്ലേ, ഇരപ്പനങ്ങ് പോകുവല്ലേ ഇവരുടെ ഫീൽഡിലോട്ടെ, വീടെടുത്താണെന്നേ ഉള്ളൂ. ഭയങ്കര സങ്കടം, കാരണം അവനേക്കാളും ഇല്ല, അവള് ഗർഭിണിയാ രണ്ടാമത്തെ. അപ്പൊ അവരെക്കാളും ആഗ്രഹം അവക്കായിരുന്നു കല്യാണം. പക്ഷെ സത്യത്തിൽ അവളുടെ മനസ്സിലില്ലായിരുന്നു എന്നാ പറയണത്. പക്ഷെ ആള് വീഡിയോയിലൊക്കെ അടുത്ത് തന്നെ കെട്ടിച്ചോണ്ടാണോ? അല്ല, അത് നമുക്ക് എത്രയാണ്, നമുക്ക് ആഗ്രഹമുള്ള കാര്യമാണല്ലോ. പിന്നെ എനിക്ക് എന്റെ ഒരാഗ്രഹമായിരുന്നു, എനിക്ക് ഇവനെ പണ്ട് മുതലേ വലിയ ഇഷ്ടം, ചെറുപ്പം മുതലേ എനിക്കറിയാം അവനെ. പക്ഷെ അവക്കന്നൊന്നും ആ ഒരു രീതിയിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല, അവര് ഫ്രണ്ട്സ്. അപ്പൊ അന്നും ഇന്നും, കാരണം നമുക്ക് അതുപോലെ വ്യക്തമായിട്ട് അറിയാം, നമുക്ക് പേടിക്കണ്ടല്ലോ. എന്താ ഇന്നത്തെ കാലത്ത് നമുക്ക് അതല്ലേ പ്രധാനമായിട്ടുള്ളത്. വഴക്കാളി എന്ന് പറഞ്ഞാൽ അച്ഛനുമായിട്ടാണ് കൂടുതൽ ഏടാ പോടാ ബന്ധവാ, അച്ഛനുമായിട്ടുള്ളത്. എന്നോട് അത്രക്കില്ല, പിന്നെ കുഴപ്പമില്ല. ഭയങ്കര സങ്കടവാ. അവൻ ലൈവായിട്ട് ഇന്നലെ കണ്ടോണ്ടിരിക്കും, അന്നേരം ഓഫീസിലൊന്നും പോയില്ല, വീട്ടിലിരുന്ന് ഇതും കണ്ടോണ്ട് കൂട്ടുകാരുമായിട്ട് ഇരിക്കുവായിരുന്നു. ഫുഡ് ഉണ്ടാക്കുന്ന ഒന്നാമത്തെ സമയമില്ല, പിന്നെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, പക്ഷെ കഴിയുന്ന നമ്മൾ വായി കൊടുക്കുവാണെങ്കിൽ അത്ര ഇഷ്ടമാണ്. അച്ഛൻ തന്നെ ഉള്ളിൽ ഒതുക്കും, പക്ഷെ എന്നെ എന്റെ അത്ര കൈ അച്ഛനില്ല, അച്ഛൻ അങ്ങ് മാറിക്കളെ. പോയില്ല പോയില്ല. അപ്പൊ ഇന്നലെ പോകാൻ തോന്നി ഇവർക്ക്, പിന്നെ ഫോട്ടോഷൂട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഇന്നലെ അവിടത്തോളം സമയം ഇരുന്നപ്പോ അമ്മയ്ക്കൊരു വയ്യായിക, അതൊക്കെ കാരണം. പിന്നെ ഇന്ന് ഇത് ഞങ്ങളുടെ കൂട്ടത്തിലാണ് അമ്മ, അവൻ മോനിവിടെ ഇല്ലല്ലോ, അവനവിടെ. അതൊരു ഭയങ്കര സങ്കടം, കാരണം അവനേക്കാളും ഇല്ല, അവള് ഗർഭിണിയാ രണ്ടാമത്തെ. അപ്പൊ അവരെക്കാളും ആഗ്രഹം അവക്കായിരുന്നു കല്യാണം കൂടാനായിട്ട്. അപ്പൊ അതുകൊണ്ടാ ഇന്നലെ ലൈവ് ഇടാൻ പറഞ്ഞു അവനെ കാണാനായിട്ട്. എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആള്, അതെ, ചെറു ചെറു നമ്മുടെ കഴിഞ്ഞ സീരിയല് അവള് ചെയ്തതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് കണ്ട് പറയുമായിരുന്നു. ഞാനെപ്പോഴും പറയുമായിരുന്നു, ഞാനെപ്പോഴും പറയും, സത്യം പറയടി, നീ ഇഷ്ടമല്ലേ, ചെറു വെറുതെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമ്പർ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ സത്യത്തിൽ അവളുടെ മനസ്സിലില്ലായിരുന്നു എന്നാ പറയണത്. പക്ഷെ ആള് ഇത് ലാലേട്ടൻ വിളിച്ചായിരുന്നു അവളുടെ ബർത്ത്ഡേക്ക്. ലാലേട്ടൻ വിളിച്ചപ്പോഴും ഞാൻ ചോദിച്ചു എന്താണ് വിനായകനായിട്ട് വലുതെന്നപ്പോഴും അതേ ചെറു പറയുന്നുണ്ട് ട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കി. പക്ഷേ പെട്ടെന്ന് എൻഗേജ്മെൻ്റ് ആയപ്പോൾ ഞാൻ ഇട്ടിപ്പോയി. അപ്പോഴേ വെച്ച് പറഞ്ഞു ചെറു ഒന്നും ഉണ്ടായില്ല, സത്യം ഇവരൊക്കെ കൂടിയാണ് ശരിയാക്കിയെന്ന് പറഞ്ഞു. എന്തായാലും നല്ല സന്തോഷമുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. ഇന്നലെ വന്നില്ല, ഇന്നാണ് ഇപ്പം ഞങ്ങൾ കൊച്ചിന്ന് വന്നത്. നന്നായിട്ട് ആഗ്രഹിച്ചതാണ്. ഞങ്ങൾ ചാനലിലാണ് വർക്ക് ചെയ്യണത്, സി കേരളത്തിൽ, ശ്യാമാംബരം സി കേരളമാണല്ലോ. സെറീന എല്ലാവരും ഉണ്ട് മൊത്തത്തിൽ. ഞങ്ങൾ പ്രൊമോ ഷൂട്ട് സീരിയലിൻ്റെ ഒക്കെ ചാനലിലും എല്ലാം ഒക്കെ തന്നെ. പ്രത്യേക ആത്മബന്ധമായി സെറീനയായിട്ട്. ഹരിതയ്ക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? അയ്യോ, ഉപദേശം എന്താണ്, ഇത്തിരി കുറുമ്പ് കൂടുതലാട്ടോ, ഇച്ചിരി കുറുമ്പ് കൂടുതലാണ്, ഭയങ്കര കുറുമ്പ് കൂടുതലാണ്. എന്ന് വെച്ചാൽ കുട്ടി കുട്ടി അല്ലേ, വഴക്കാളി എന്ന് വെച്ചാൽ സ്നേഹം കൂടുമ്പോഴുള്ളൊരു വഴക്കുള്ളൂ, സ്നേഹം കൂടുതലില്ലേ, അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ, വേറെ ഒന്നുമില്ല. ആള് ഭയങ്കര ജോളിയാണ്, എല്ലാവരായിട്ടും ജോളിയാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ആള് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ, എടി ഈ ഫീൽഡിൽ, ഞാൻ 12 വർഷമായി ഈ ഫീൽഡിൽ, പുള്ളി പറയും എടി ഈ ഫീൽഡിൽ ഹരിതേനെ പോലെ ഇത്രയും കമ്പനി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വേറെ ഇല്ലയെന്ന് പറയും. പുള്ളി എൻ്റെ അടുത്ത് പറയാറുണ്ട് ആളായിട്ടാണെങ്കിലും നല്ല കമ്പനിയാണ്. ഞാൻ ലൊക്കേഷൻ ഞാനും കൂടെ പൊക്കോണ്ടിരുന്നത്, അപ്പൊ മുതലുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിലും. നല്ല മോളാ, തീർച്ചയായിട്ടും. മരുമനെ കുറിച്ച് എന്താ പറയാൻ? മരുമനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നേരത്തെ മുതൽ ഇഷ്ടമുള്ളൊരു പയ്യനാണ് അവൻ. അപ്പം അതുകൊണ്ടായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം വന്നത്. പക്ഷെ അന്നൊന്നും ഇവർക്ക് താല്പര്യം കുറവായിരുന്നു, പിന്നെ ഞങ്ങളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് 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 ഇത്രയും വരെ എത്തി. പിന്നെ അവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇവൻ. എന്നാലും ഇവര് വേറെ അല്ലേ, ഇരപ്പനങ്ങ് പോകുവല്ലേ ഇവരുടെ ഫീൽഡിലോട്ടെ, വീടെടുത്താണെന്നേ ഉള്ളൂ.
കാണാറുണ്ടോ വിനായകനെ എഡിറ്റ് ചെയ്ത സിനിമയൊക്കെ കണ്ടാണോ? ദൃശ്യമൊക്കെ അതെ, വിനായകന്റെ കയറിയത്തിൽ നല്ല, അല്ലാതെ സിനിമ കാണാൻ ഒക്കെ പോകുമ്പോ ഇങ്ങനെ കാണുന്നു, ദൃശ്യം കണ്ടു. ശ്യാമാംബരം സീരിയൽ കാണാറുണ്ടോ? അത് കാണുന്നു. എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? ആദ്യം നമ്മൾ ഉപദേശം കൊടുക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇതുവരെ വന്നിട്ടില്ല. ശരി.